നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ആദ്യ വീഴ്ചയ്ക്ക് ശേഷം ഇപ്പോൾ ലോകം കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും ശ്രമകരമായ ദൗത്യത്തിനാണ് ഇസ്രായേൽ ഇറങ്ങിത്തിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഗസയ്ക്ക് നേരെ അതിശക്തമായ ബോംബാക്രമണം ആക്രമണം രണ്ടാം ഘട്ടമെന്ന നിലയിൽ ഇപ്പോൾ ഗസയിലേക്ക് ഇരച്ചു ഒരുങ്ങുകയാണ് ഇസ്രായേൽ സൈനികർ ഇസ്രായേലിൽ നിന്ന് ഹമാസ് ഭീകരർ തട്ടിയെടുത്തത് ഏകദേശം എഴുന്നൂറ്റി അൻപതോളം ബന്ദികളെ അവരെ ബോചിപ്പിക്കുക തന്നെയാണ് പ്രഥമ ലക്ഷ്യം തങ്ങളുടെ പൗരന്മാർക്ക് വേണ്ടി ഏതറ്റം വരെ പോകുന്ന ഇസ്രായേൽ ഇക്കുറി കണക്കുകൂട്ടി നീങ്ങുന്നു ഗാസയെ ഒരു വിജന ദ്വീപാക്കി മാറ്റും എന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദയ അവരിനി അർഹിക്കുന്നില്ല ഹമാസ് നടത്തിയ ആക്രമണത്തിൽ മരിച്ച ഇസ്രയേലികളുടെ എണ്ണം എഴുന്നൂറ് കഴിഞ്ഞു എന്ന ഔദ്യോഗിക റിപ്പോർട്ടുകൾ എന്നാൽ ടൈംസ് ഓഫ് ഇസ്രായേൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ മരണം ആയിരത്തിലധികമെന്ന് പറയുന്നു ഹമാസ് ആദ്യം ലക്ഷ്യം വെച്ച സൂപ്പർനോവ സംഗീത പരിപാടി നടന്ന ഗ്രൗണ്ടിൽ നിന്ന് മാത്രം കണ്ടെത്തിയത് ഇരുന്നൂറ്റി അറുപതിലേറെ മൃതദേഹങ്ങൾ നൂറുകണക്കിന് സൈനികരടക്കമുള്ള ഇസ്രായേൽ പൗരന്മാരാണ് ഇപ്പോൾ ഹമാസിന്റെ കസ്റ്റഡിയിലുള്ളത് ഇവരെ ബന്ദികളാക്കി വിലപേശുക തന്നെയായിരുന്നു ഹമാസിന്റെ ലക്ഷ്യം അതിശക്തമായ ആക്രമണത്തിനൊരുങ്ങുന്ന ഇസ്രായേലിനെ സഹായിക്കാൻ അമേരിക്ക ഏതറ്റം വരെ പോകും എന്ന നിലപാടെടുത്തു ഇപ്പോഴിതാ മെഡിറ്ററേനിയൻ മേഖലയിലേക്ക് നാവിക സ്ട്രൈക്ക് ഫോഴ്സിനെ അയച്ചിരിക്കുകയാണ് അമേരിക്ക അയ്യായിരം സൈനികരും യുദ്ധവിമാനങ്ങളും അടങ്ങിയ ഒരു വലിയ കപ്പലാണ് മെഡിറ്ററേനിയൻ മേഖലയിലേക്ക് അയച്ചിരിക്കുന്നത് ഇസ്രായേലിനെ സഹായിക്കുക തന്നെയാണ് അമേരിക്കയുടെ ലക്ഷ്യം അമേരിക്കയുടെ ഏറ്റവും കരുത്തനായ ജെറാൾഡ് ആർഫോൾഡ് ഉൾപ്പെടെയാണ് ഇപ്പോൾ ഇസ്രായേലിലേക്ക് എത്തിച്ചേരുന്നത് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇപ്പോൾ ഗാസയിൽ മൃതദേഹങ്ങൾ കുമിഞ്ഞുകൂടുന്ന കാഴ്ചയാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇത് ശരിവയ്ക്കുന്നു മറുവശത്ത് അന്താരാഷ്ട്ര ചാനലുകളിൽ കെട്ടിടങ്ങൾ തകർന്നു വീഴുന്ന ദൃശ്യങ്ങൾ രണ്ടായിരത്തിലേറെ പേർക്ക് പരിക്കേറ്റു നാനൂറിലേറെ മരണമെന്നതാണ് ഗസയിൽ നിന്നുള്ള ഔദ്യോഗിക കണക്കുകൾ എന്നാൽ മരണം ആയിരം കടന്നുവെന്നാണ് പാലസ്തീനിൽ നിന്നുള്ള മറ്റു ചില റിപ്പോർട്ടുകൾ ഗസയിലുള്ള ആശുപത്രികൾ നിറഞ്ഞു കവിഞ്ഞു ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ഇസ്രായേലിന് പിന്തുണയർപ്പിച്ചു നിൽക്കുന്ന ഈ ഘട്ടത്തിൽ പാലസ്തീൻ തികച്ചും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ ഗാസയെ വിജന എന്ന് ഇസ്രായേൽ പ്രഖ്യാപിക്കുമ്പോൾ അതിന് പിന്തുണ ഏറിവരുന്നു ഇസ്രയേലിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച യുഎസ് മേഖലയിലേക്ക് കപ്പലുകളും വിമാനങ്ങളുമൊക്കെ വിന്യസിച്ചതിനു പുറമെ കൂടുതൽ യുദ്ധസാമഗ്രികൾ മേഖലയിലെത്തിക്കും എന്ന പ്രഖ്യാപനവും നടത്തിക്കഴിഞ്ഞു സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അടിയന്തര സുരക്ഷായോഗം വിളിച്ചു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ ടെല്ലവീവിലെത്തി നേരത്തെ അവധിയിൽ പോയിരുന്ന സൈനികരൊക്കെ ഇപ്പോൾ തിരികെ ഡ്യൂട്ടിയിൽ പ്രവേശിച്ചു അതിശക്തമായ സജ്ജീകരണങ്ങളാണ് ഇസ്രയേൽ ഒരുക്കുന്നത് ഗാസയ്ക്ക് സമീപമുള്ള പ്രദേശങ്ങളിൽ നിന്ന് പൗരരെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒഴിപ്പിക്കുന്നതാണ് അവരുടെ പ്രധാന ദൗത്യം അതിനുശേഷം ഗാസാ മുനമ്പിലേക്ക് ഇസ്രായേൽ സൈനികർ പ്രവേശിക്കും ഗാസയുടെ പൂർണ്ണ നിയന്ത്രണം ഇസ്രായേൽ ഏറ്റെടുക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഹമാസിനെ തുരത്തുകയല്ല അവരുടെ ലക്ഷ്യം എന്ന നീക്കുമായി തീർക്കുക തന്നെ എന്നാൽ ഏറ്റവും കൊടിയ മാനുഷിക പ്രശ്നം ഇനി നേരിടാൻ പോകുന്നത് പാലസ്തീൻ ജനതയാണ് ഇരുപത് ലക്ഷത്തോളം വരുന്ന പാലസ്തീൻ ജനത വീണ്ടും അഭയാർത്ഥികളായി മാറും അവരെ പൂർണ്ണമായി ഗസയിൽ നിന്ന് ഒഴിവാക്കുക തന്നെയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം ഇനിയും തങ്ങളുടെ പൗരന്മാർ ഒരു അപകടഭീതിയോടെ ജീവിക്കേണ്ട എന്നതാണ് ഇസ്രായേലിൻ്റെ തീരുമാനം ഹമാസ് തങ്ങളുടെ മേൽ അത്ര വലിയ ക്രൂരതയാണ് കാട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിന് ശേഷം ആദ്യമായി യുദ്ധപ്രഖ്യാപനം നടത്തിയ ഇസ്രായേൽ ഈ യുദ്ധത്തിൽ വിജയിക്കും എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് കൃത്യമായ കണക്കുകൂട്ടലുകളോടെ ഇതിനകം ഒന്നേകാൽ ലക്ഷം ആളുകൾ ഗാസയിൽ നിന്ന് പലായനം ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഐക്യരാഷ്ട്രസഭയാണ് ഇത് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടത് എഴുപത്തിനാലായിരത്തോളം പേർ സ്കൂളുകളിൽ അഭയം തേടിയിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും ഉയർന്ന ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലൊന്നായ ഗസയിൽ ഇരുപത്തിമൂന്ന് ലക്ഷം ആളുകൾ താമസിക്കുന്നുവെന്നാണ് ഔദ്യോഗിക കണക്ക് ആളുകളോട് ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോകാനാണ് ഇസ്രയേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് മൂന്ന് അമേരിക്കൻ പൗരന്മാർ കൊല്ലപ്പെട്ടത് അമേരിക്കയെ കൂടുതൽ പ്രകോപിതരാക്കി ചില അമേരിക്കൻ പൗരന്മാർ ഹമാസ് ബന്ദികളാക്കിയവരിൽ ഉൾപ്പെടുന്നു എന്ന വിവരവും പുറത്തുവരുന്നു ഇസ്രയേലിൽ ഉണ്ടായിരുന്ന ചില ബ്രിട്ടീഷ് പൗരന്മാരും ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ബ്രിട്ടനും കൂടുതൽ ജാഗ്രതയോടെ കളത്തിലിറങ്ങാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു പാശ്ചാത്യ മാധ്യമങ്ങൾ തങ്ങളുടെ നിലപാട് കൃത്യമായി പറയുന്നു ഒരു കാരണവശാലും ഹമാസിനോട് ക്ഷമിക്കാൻ പാടില്ല കാരണം ഇവിടെ വിട്ടുവീഴ്ച ചെയ്താൽ ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കും ഹമാസ് നടത്തിയ ഭീകരാക്രമണത്തോടെ ലോകം ചേരിതിരിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കൂടുതൽ ലോകരാജ്യങ്ങൾ വലതുപക്ഷ ചേരിയിലേക്ക് ഒന്നിച്ചണിനിരക്കുന്നു മുൻപൊക്കെ പാലസ്തീനു വേണ്ടി വാദിച്ചിരുന്നവർ പോലും ഇപ്പോൾ ഹമാസിനെ തീർക്കണം എന്ന തീരുമാനത്തിലും നിലപാടിലും എത്തി നിൽക്കുന്നു അമേരിക്ക മാത്രമല്ല യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഓസ്ട്രേലിയയും ഇന്ത്യയും ഒക്കെ കടുത്ത പിന്തുണയാണ് ഇസ്രയേലിന് നൽകുന്നത് മറുവശത്ത് റഷ്യ കൂടുതൽ ദുർബലമായിരിക്കുന്ന അവസ്ഥയിൽ റഷ്യയ്ക്ക് പ്രതികരിക്കുക വയ്യ യുക്രൈൻ യുദ്ധം തന്നെയാണ് റഷ്യയെ തളർത്തിയിരിക്കുന്നത് സൂത്രക്കാരായ ചൈന ഇക്കാര്യത്തിൽ പരസ്യ നിലപാട് കൈക്കൊള്ളില്ല ഇറാൻ ും ഇസ്രയേലിന്റെ ശത്രുരാജ്യമാണ് തന്നെ ഇറാൻ പരിപൂർണ പിന്തുണയാണ് ഹബാസിന് നൽകുന്നത് പിന്തുണ മാത്രമല്ല ആക്രമണത്തിന് പിന്നിലുള്ള മുഴുവൻ സഹായവും നൽകി അവരെ പ്രോത്സാഹിപ്പിച്ചയച്ചത് ഇറാനാണ് എന്ന വാർത്തകൾ പുറത്തുവന്നു ഇറാൻ സഹായത്തിൽ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള ഗ്രൂപ്പാണ് ലെബനോനിൽ നിന്ന് ഇസ്രായേലിന് നേർക്ക് മിസൈൽ തൊടുത്തത് എന്നാൽ നൊടിയിടയ്ക്കുള്ളിൽ ഇസ്രായേൽ ലെബനോൻ മേഖലയിലെ ഹിസ്ബുള്ള ഭാഗങ്ങളിലേക്ക് അതിശക്തമായി തിരിച്ചടിച്ചു ശനിയാഴ്ച ഇസ്രായേലിനു നേരെ അപ്രതീക്ഷിത ആക്രമണം നടത്തിയ നടപടിയെ ന്യായീകരിച്ച് ഖബാസ് തലവൻ ഇസ്മയേൽ ഹനിയ വീണ്ടും രംഗത്തെത്തി അല്ലെക്സ പള്ളിയുടെ കാര്യത്തിൽ തീക്കൊള്ളിക്കൊണ്ട് കളിക്കരുത് എന്നാണ് ഇസ്രായേലിനോട് വീണ്ടും ഹനീയ പറയുന്നത് ഇസ്രായേലിന് ഞങ്ങൾ പലതവണ മുന്നറിയിപ്പ് നൽകി അവർ ചെവിക്കൊള്ളാത്തതുകൊണ്ടാണ് ഇപ്പോഴുണ്ടായ തിരിച്ചടിയെന്നാണ് ഹനെയ്യയുടെ വിശദീകരണം ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം രൂക്ഷമാകുന്നതിനിടയിൽ ഈജിപ്തിൽ രണ്ട് ഇസ്രായേലി പൗരന്മാരെ ഒരു പോലീസുകാരൻ വെടിവെച്ച് കൊലപ്പെടുത്തി ഈജിപ്ഷ്യൻ പോലീസ് ഉദ്യോഗസ്ഥനാണ് വിനോദസഞ്ചാരത്തിനെത്തിയ ഇസ്രായേൽ പൗരന്മാരെ വെടിവെച്ചു കൊന്നത് പിന്നീട് ഈജിപ്ഷ്യൻ പോലീസ് ഈ പോലീസുകാരെ പിടികൂടി എന്ന വാർത്തകൾ പുറത്തുവന്നു തങ്ങളുടെ രാജ്യം നേരിടുന്ന ഈ ദുസ്ഥിതിയിൽ ഇപ്പോഴിതാ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് നീങ്ങുന്നു മുഖ്യ പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കളൊക്കെ നെതിന്യാഹുവുമായി ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു ബെന്നി ഗാൻസ് പറയുന്നത് താൻ വീണ്ടും ഡിഫെൻസ് മന്ത്രിയുടെ സ്ഥാനം ഏറ്റെടുക്കാം നെതന്യാഹുവിനു കീഴിൽ ഈ ദുർഘടഘട്ടത്തിൽ മന്ത്രിസഭയിൽ ഒരുമയോടെ പ്രവർത്തിക്കാൻ താൻ തയ്യാറാണ് മുൻ ഡിഫെൻസ് മന്ത്രിയായിരുന്ന ബെന്നി ഗാൻസ് ഉൾപ്പെടെയുള്ളവർ മന്ത്രിസഭയിലെത്തിയാൽ ഇസ്രയേൽ ഒരുമയോടെ ഒറ്റക്കെട്ടായി ഈ പോരാട്ടത്തിലേക്ക് മുന്നേറും എന്നത് വ്യക്തമാണ് ഒരുപാട് ദാരുണ കാഴ്ചകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് സംഗീത പരിപാടിക്കിടയിൽ നടന്ന അതിക്രൂര ആക്രമണവും രക്ഷപ്പെടാനായി നാലുപാടും ചിതറിയോടുന്ന ഇസ്രായേലികളുടെ വീഡിയോയുമൊക്കെ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ് മറ്റൊരു വശത്ത് അഞ്ചംഗ കുടുംബത്തിന് നേർക്ക് ആക്രമണം നടത്തുന്ന ചില ഹമാസുകാർ അതിൽ ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തുമ്പോൾ അവളുടെ സഹോദരങ്ങളുടെ കണ്ണീർ കലർന്ന കരച്ചിൽ ഇളയ രണ്ട് കുട്ടികളുടെ ജീവൻ രക്ഷിക്കാനായി അവരെ ചേർത്ത് വെച്ച് അവരുടെ മുകളിൽ കയറി കിടക്കുന്ന മാതാപിതാക്കൾ അവരെയൊക്കെ നിഷ്ഠൂരം ബന്ദികളാക്കുന്ന ഹബാസ് ലോകം കാണുന്ന അതിക്രൂരമായ സംഭവങ്ങളാണ് ഇസ്രയേലിൽ നടന്നത് അമേരിക്കയിൽ നിന്നയച്ച യുദ്ധക്കപ്പലുകൾ ഇസ്രയേലിൽ എത്തിച്ചേർന്നതായാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഈ യുദ്ധക്കപ്പൽ കൂടി യുദ്ധമുന്നണിയിൽ അണിനിരക്കുന്നതോടെ കൂടുതൽ കരുത്തരായി മാറും ഇസ്രയേൽ സയിലേക്ക് ഇസ്രായേൽ സൈനികർ പ്രവേശിക്കുന്നത് ഇത്തരം സുരക്ഷാ സംവിധാനങ്ങളോടെ തന്നെ ഇന്നലെ ഹമാസ് നടത്തിയ ആക്രമണങ്ങളിൽ തെക്കൻ ഇസ്രായേലിൽ മാത്രം കൊല്ലപ്പെട്ടത് ഇരുന്നൂറിലധികം ആളുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ യോം കീപ്പർ യുദ്ധത്തിന്റെ സ്മരണകൾ ഉയർത്തുന്ന ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേലിൽ നടന്നിരിക്കുന്നത് ജൂതരുടെ ഏറ്റവും പ്രധാന പുണ്യദിനമായ യോങ് കീപ്പർ അഥവാ പ്രായശ്ചിത്ത ദിനം ആചരണത്തിൽ ഇസ്രയേൽ മുഴുകിയിരുന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ഒക്ടോബർ ആറിന് സിറിയയും ഈജിപ്റ്റും നടത്തിയ അപ്രതീക്ഷിത ആക്രമണം അന്ന് സൈനികരിൽ നല്ലൊരു ഭാഗം അവധിയിലായിരുന്നു തുടക്കത്തിൽ പൂർണ്ണമായും പതറിപ്പോയി ഇസ്രയേൽ പക്ഷെ പിന്നീട് അതിശക്തമായ പ്രത്യാക്രമണമാണ് അവർ നടത്തിയത് ഒരാഴ്ചയ്ക്കുള്ളിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ വെടിനിർത്തലിന് ധാരണയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിലെ യുദ്ധത്തിൽ രണ്ടായിരത്തി അറുനൂറ് ഇസ്രയേൽ സൈനികരാണ് കൊല്ലപ്പെട്ടത് ഈജിപ്തിന് പതിനയ്യായിരം സൈനികരേയും സിറിയയ്ക്ക് മൂവായിരത്തി അഞ്ഞൂറ് സൈനികരെയും നഷ്ടപ്പെട്ടു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹുവും ലേബർ പാർട്ടി മുൻ നേതാവ് യാഹുദ് ബറാക്കും ഉൾപ്പെടെ ഒട്ടേറെ നേതാക്കൾ അന്ന് യുദ്ധത്തിൽ പങ്കാളികളായി സമാനമാണ് ഇപ്പോഴത്തെ അവസ്ഥയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിന് ശേഷം വീണ്ടും ഒരു യുദ്ധപ്രഖ്യാപനം ഇസ്രയേൽ ഔദ്യോഗികമായി നടത്തുന്നത് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഗാസ വിജനദ്വീപായി മാറും എന്നതിൽ സംശയമില്ല അവിടെ മനുഷ്യരുടെ മൃതദേഹങ്ങൾ കടൽ കൂമ്പാരങ്ങളായി മാറുന്നതും നമ്മൾ കാണും ഏറ്റവും കടുത്തി ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത് ഇതിലെ മാനുഷിക വശങ്ങളൊക്കെ എത്രമാത്രം ലോകമിനി ചർച്ച ചെയ്യും കാരണം ഒറ്റക്കെട്ടായി ലോകരാജ്യങ്ങൾ വലതുപക്ഷ ചേരിയിൽ ചേർന്നിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ ഇസ്രയേലിന് പൂർണ്ണ പിന്തുണയുമായി നിൽക്കുന്ന ലോകരാജ്യങ്ങളുടെ നീണ്ട നിര ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്